ഈയിടെയായി സി പി എം നേതാക്കൾക്കൊക്കെ ഏതാണ്ട് വകതിരിവ് വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം പല കാര്യങ്ങളുമായി ഇപ്പോൾ ചില കടുംപിടുത്തങ്ങളിൽ നിന്നുമൊക്കെ അയഞ്ഞ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കുവാൻ സി പി എമ്മിൻ്റെ നേതൃത്വം പ്രധാനപ്പെട്ട നേതാക്കൾ തയ്യാറാകുന്നു. ഒരുപക്ഷെ അതിനൊരു അപവാദം മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. കാരണം ഈ പറയാൻ കാരണം കോഴിക്കോട്ട് യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട അലൻ ഷുഹേബിനെയും താഹ ഫസലിനെയും അപ്പാടെ തള്ളി പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. കാരണം കേരളത്തിലെ മാവോയിസ്റ്റുകൾക്ക് വെള്ളവും വളവും നൽകുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ് എന്ന് വർഷങ്ങളായുള്ള സ്ഥിരീകരിക്കാത്ത കാര്യം സി പി എം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ വരെ, കഴിഞ്ഞ ദിവസം വരെ ഇസ്ലാമിക തീവ്രവാദികളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ന്യൂനപക്ഷ പ്രീണനം നടത്തി നിലനിൽപ്പിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്ന സി പി എമ്മിന് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു. മാവോയിസ്റ്റുകൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ്. ഇസ്ലാമിക തീവ്രവാദികളും മാവോയിസ്റ്റുകളും തമ്മിൽ കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ രൂഢമൂലമായിട്ടുള്ള ചങ്ങാത്തമുണ്ട് എന്ന് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹം അത് ഒരു പൊതുപരിപാടിയിൽ കെ എസ് കെ ടിയുവിൻ്റെ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗത്തിനിടെ ഈ ഒരു പരാമർശം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയും നാളും സി പി എമ്മിന് ഇതൊക്കെ അറിയാമായിരുന്നു. പക്ഷേ അവരത് തുറന്നു പറയാതിരുന്നത് ന്യൂനപക്ഷ പ്രീണനം സി പി എമ്മിലെ ഒരു വളരെ ഏറെ നാളുകളായി സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായി മാത്രമാണ്. എന്നാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ അവർക്കിത് പറയേണ്ടി വന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാവോയിസ്റ്റുകൾ ഭീഷണി അയച്ചിരിക്കുന്നു അയച്ച ഒരു പശ്ചാത്തലത്തിലാണ്. ഈ ഒരു കാര്യത്തിൽ അമ്പാടെ പ്രതിരോധത്തിലായിപ്പോയ സി പി എം മാവോയിസ്റ്റുകളെ ശക്തമായ രീതിയിൽ തള്ളിപ്പറയുന്നു. അവർക്ക് വെള്ളവും വളവും നൽകുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ് എന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിക്ക് തന്നെ തുറന്നു പറയേണ്ടി വരുമ്പോൾ നമുക്കറിയാം സി പി എം ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ മുന്നോട്ട് വരാനുള്ള ഒരു എത്രത്തോളം മുന്നോട്ട് വരുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അവർ അവസാനം അതിനെ അംഗീകരിക്കേണ്ടി വന്നു, ആ ഒരു കാര്യം അംഗീകരിക്കേണ്ടി വന്നു. കാരണം ഇസ്ലാമിക തീവ്രവാദികളാണ് കേരളത്തിൽ ഇപ്പോൾ മാവോയിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതാണ് കോഴിക്കോട്ടെ പുതിയ കോലാഹലവും സാന്നിധ്യവും ഒക്കെ വരുന്നത്. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് അവർക്ക് വെള്ളവും വളവും നൽകി വളർത്തുന്നത്. അവർ തമ്മിൽ വളരെ നല്ലൊരു ചങ്ങാത്തമുണ്ട്. ഇത് പോലീസ് പരിശോധിക്കണമെന്നും മോഹനൻ മാസ്റ്റർ തൻ്റെ പ്രസംഗത്തിൽ പറയുമ്പോൾ സി പി എമ്മിന് വൈകി വന്ന വിവേകം എന്ന തന്നെ തരത്തിലേക്ക് ആ ഒരു വാക്യം തന്നെ നമുക്കും പറയേണ്ടതുണ്ട്. അതേസമയം ഏത് തീവ്രവാദി സംഘടനയാണ് മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെടുന്നത് എന്ന് മോഹനൻ മാസ്റ്റർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയുമൊക്കെ പറഞ്ഞ മോഹനൻ മാസ്റ്റർക്ക് ആ സംഘടനയുടെ പേര് കൂടി അങ്ങ് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം. പക്ഷേ ഒരു കാര്യം അവർക്ക് സി പി എമ്മിനെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു, ഇസ്ലാമിക തീവ്രവാദികളാണ് കേരളത്തിൽ മാവോയിസ്റ്റുകളെ വളർത്തുന്നത് എന്ന്. മാവോയിസ്റ്റ് ബന്ധത്തെ തുടർന്ന് യു എ പി എ ചേർത്ത് സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടിക്ക് സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്ന തരത്തിലേക്കായിരുന്നു മോഹനൻ മാസ്റ്റർ താമരശ്ശേരിയിൽ കെ എസ് കെ ടി യു ജില്ലാ സമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസംഗം. ഈ പ്രസംഗം പരിശോധിച്ചാൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി, അതായത് സി പി എമ്മിൻ്റെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുതിർന്ന നേതാവായിട്ടുള്ള പി മോഹനൻ മാസ്റ്ററുടെ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു ഒരു വാക്ക് വന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സി പി എമ്മിൻ്റെ ഏതാണ്ട് ഔദ്യോഗിക സ്ഥിരീകരണമായി തന്നെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ എത്രത്തോളം ഈ ഇസ്ലാമിക തീവ്രവാദത്തെ തള്ളിപ്പറയാൻ സി പി എം തയ്യാറാകുമെന്നാണ് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കാണേണ്ടത്.